എന്നാ പക്ഷേ? അതെ, ഒരു കൊച്ച ഓട്ടോഷിപ്പ് ഉണ്ട്. സാർ ഒന്ന് നോക്കിയ എന്നാ പൊക്കം വരും? അതൊക്കെ ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞ വന്ന് നോക്കാനായിട്ട്. വാന്ന് മറ്റടുത്ത പരിപാടി കാണിക്കില്ല. ആന നോക്കാൻ പോകുന്നു പറഞ്ഞിട്ട് വിളിച്ചോ. ഒരു കല്യാണത്തിൽ പോയി നമ്മൾ ചെറുക്കനെ പെണ്ണിനെ മാത്രമേ കാണത്തുള്ളൂ. അച്ഛനും കപ്പേരൊക്കെ കാണത്തില്ലേ? കിട്ടിയോ? കിട്ടി. പിന്നെ എന്നാ? പിന്നൊന്നുമില്ല. ആ കേറ്. സാരി എടുത്ത ഭൂഷ എങ്ങനെ ഉണ്ട്? നല്ല ഗ്ലാവറാണ്. പിള്ളേച്ചൻ ആനസോമനാരെ കണ്ടപ്പോ ഇല്ല. ഇയാള് കൊള്ളാവുന്ന ആരെയും കണ്ടിട്ടില്ല. ഇല്ല. ആനസോമൻ നായർ എന്ന് പറഞ്ഞ ആരാ? ആരാ? മൂന്ന് തവണ ഗജരാജ മുതലാളി പട്ടം കിട്ടിയ കേസ് അറിയാവോ? വാ തുറന്ന സംസ്കൃതത്തോട് സംസ്കൃതമാണ്. പണ്ടിത് കേസരിയാന്നേ. രണ്ട് ആനക്കാർക്ക് ഒരു വർഷം കൊടുക്കത്തില്ല എന്ന് ഡൽഹിന്ന് പറഞ്ഞോണ്ടാണ്. ഇല്ലെങ്കിൽ ഈ വർഷം കിട്ടിപ്പോയിന് പത്മശ്രീ. അയ്യോ പാവം. ആ എന്ന എലിഫന്റ് ആ നോക്കിക്കേ. പിന്നെ അങ്ങനെ ഉണ്ണം വിളിച്ച നിക്കണ്ട. എന്നാ പോകുന്ന വഴിക്ക് നല്ല വാളത്തല കിട്ടുന്ന ഷാപ്പ്. എന്റെ പൊന്നു പിള്ളേച്ചോ. എന്നാ ഒന്നുമില്ലേ? ആരാ? മുതലാളി ഒന്ന് കാണാമെന്നാ. പിള്ളേച്ചോ ഇവൻ എങ്ങനുണ്ട്? കുഴപ്പമില്ല. അവനോ? അതും കുഴപ്പമില്ല. എന്നാലും നല്ലതാന്ന് പറയാം. നല്ലതാ? അതെ. പുള്ളിക്കാരൻ എന്നെ പരിചയപ്പെടുത്തണ്ട. പപ്പിനിയുടെ ബന്ധുക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ടേ. എന്റെ പൊന്ന് പിള്ളേച്ചോ. എന്നാ ഒന്നുമില്ല. ഓ എവിടുന്നാ? കൊടമാലൂരിന്നാ. വണ്ടിയുടെ ഡാഷ് ലോറിച്ച് കാശിരിപ്പുണ്ട്. എടുത്തുണ്ടോ? ഇങ്ങോട്ട്. എന്റെ സോമ മുതലാളി ഒന്ന് സഹകരിച്ചൂടെ പ്ലീസ്. മുതലാളിക്ക് പത്മശ്രീ എഴുന്നേക്കണ. അനക്കൊരു കേടും വരാതെ ഞാൻ നോക്കണം. ഒന്ന് വിശ്വസിക്കും. ചേച്ചി ചെലിക്കുവാണേ. ആനയെ കൊണ്ട് അവന്റെ അമ്മയെ കെട്ടിക്കാം. ഞാൻ കുറച്ച് ആനക്കാരിയും മാതങ്കലിയിലേക്ക് പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ ഇഷ്ടമല്ലെന്നേ. പിന്നെ സംസ്കൃതത്തിൽ നാലഞ്ച് ശ്ലോകം കൂടെ ആയപ്പോ പൂരത്തെറി. സംസ്കാരം ഇല്ലാത്തവനാണേ. സഹകരണമില്ലാത്ത നാറി ആനയുണ്ടെന്നേ ഉള്ളൂ. ആള് ചേച്ചിയാ.